ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം 2019 പുനരാരംഭിച്ചാൽ മതിയെന്ന് സർക്കാരിന്റെ തീരുമാനം. മുൻ വർഷങ്ങളിൽ പ്രവേശനം നേടിയ കുട്ടികളെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റിയ നടപടിക്ക് മെഡിക്കൽ കൗൺസിൽ അംഗീകാരം നേടിയെടുക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ ഭാവി അനിശ്ചിതത്വത്തിലാകുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. അടിസ്ഥാന സൗകര്യങ്ങളില്ല, അധ്യാപകരില്ല, ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജാക്കി, പ്രവേശന പരീക്ഷയിൽ മികച്ച വിജയം നേടിവന്ന 100 കുട്ടികളുടെ ഭാവി അവതാളത്തിൽ. ഈ സാഹചര്യത്തിലായിരുന്നു വിദ്യാർത്ഥികളെ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റിക്കൊണ്ട് 3-ാം വർഷ പ്രവേശനം വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റിയ നടപടി മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ചില്ല. മെഡിക്കൽ കോളേജ് നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ മാറ്റാനാകില്ലെന്ന് കൗൺസിൽ നിലപാടെടുക്കുകയും ചെയ്തു. ഈ നിലപാടിലാണ് വിദ്യാർത്ഥികൾക്ക് ആശങ്ക. എന്നാൽ ഇത്തരമൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ 2 വർഷത്തേക്ക് മെഡിക്കൽ കോളേജ് വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഇനി 2019 മാത്രമേ മെഡിക്കൽ കോളേജ് പ്രവർത്തനം തുടങ്ങൂ. ഈ കാലയളവിനുള്ളിൽ അക്കാദമിക് ബ്ലോക്കും ആശുപത്രി ബ്ലോക്കും പണി പൂർത്തിയാക്കും. അതിനുശേഷം 2019 പ്രവേശനാനുമതി തേടി മെഡിക്കൽ കൗൺസിലിനെ സമീപിക്കും. പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, തസ്തികൾ സൃഷ്ടിച്ചുള്ള പുതിയ നിയമനം, വിദ്യാർത്ഥികളെ മറ്റിടങ്ങളിലേക്ക് മാറ്റിയതിനുള്ള അനുമതി നേടിയെടുക്കുക, ഈ കടമ്പകൾ സർക്കാർ എങ്ങനെ കടക്കുന്നു എന്നതിനെ ആശ്രയിച്ചാകും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഭാവി നിർണ്ണയിക്കപ്പെടുക. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.